പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുകയാണ്. കാസർഗോഡ് കമ്പാർ പറപ്പാടിയിലെ ബാബു പൂജാരി എന്നുള്ള ഒരു വ്യക്തിയാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത്. വർത്തമാനകാലത്ത് മതത്തിൻ്റെ പേരിൽ മനുഷ്യന്മാർ തല്ലുകൂടുന്ന കാലത്ത്, മതം മറ്റൊന്നായി പോയി എന്ന ഒറ്റ കാരണത്താൽ സഹോദരന്മാരെ അടിച്ചു കൊല്ലുകയും ആട്ടിയോടിക്കുകയും ചെയ്യുന്ന പുതിയ സാഹചര്യത്തിൽ ബാബു പൂജാരി എന്നുള്ള മനുഷ്യന് നമുക്ക് വലിയൊരു മാതൃകയും പാഠപുസ്തകവുമായിട്ട് മാറുകയാണ്. ബാബു പൂജാരിയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? കഴിഞ്ഞ 52 വർഷക്കാലമായി ബാബു പൂജാരി എന്നുള്ള മനുഷ്യന് പറപ്പാടി പള്ളിയിലും മക്കാമിലും സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഉറൂസ് വരുമ്പോഴും അവിടുത്തെ ഏറ്റവും തിരക്കുള്ള വളണ്ടിയർ ബാബു പൂജാരി ആയിരിക്കും. ഇത്തവണ പറപ്പാടിയിൽ ഒരിക്കൽ കൂടി ഉറൂസ് നടക്കുകയാണ്. ഈ ഉറൂസ് നടക്കുമ്പോൾ വളണ്ടിയറുടെ ബാഡ്ജ് അണിഞ്ഞിട്ട്, അതിൻ്റെ ജാക്കറ്റ് അണിഞ്ഞിട്ട് ബാബു പൂജാരി രാപ്പകൽ വ്യത്യാസമില്ലാതെ ഓടി നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നുള്ളത്. അങ്ങനെ ബാബു പൂജാരി ഈ നാടിൻ്റെയും പള്ളിയുമായിട്ടുള്ള ആത്മബന്ധത്തിൻ്റെയും കഥകൾ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു ദിവസമെങ്കിലും ഇവിടെ എത്തിയില്ലെങ്കിൽ അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിയില്ല. ഒരു പക്ഷേ ഈ പള്ളിയുടെ ഭാരവാഹികൾ അല്ലെങ്കിൽ ഈ മഹല്ലിൽപ്പെട്ട ആളുകൾ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ജോലി ഈ പള്ളിക്ക് വേണ്ടിയിട്ട് ഈ മനുഷ്യൻ എടുക്കുന്നുണ്ടാവും. ഒരു പക്ഷേ അത് 25 വർഷമോ അല്ലെങ്കിൽ 30 വർഷമോ 40 വർഷമോ മുമ്പായിരുന്നെങ്കിൽ ഈ കഥകൾക്കൊന്നും ഒരു നിറമില്ല, നിറമുണ്ടാകുമായിരുന്നില്ല. പക്ഷേ വർത്തമാനകാലത്ത് എൻ്റെ മതമാണ് ഏറ്റവും നല്ല മതമെന്നും മറ്റുള്ള ഇതെല്ലാം മോശമാണെന്നും കരുതുന്ന ഒരു കാലത്ത് ബാബു പൂജാരി വല്ലാതെ തിളക്കമുള്ളൊരു ചിത്രമാണ്. ഇനി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. ഇതാ ടാഗ് അണിഞ്ഞിട്ടുണ്ട്, ജാക്കറ്റ് അണിഞ്ഞിട്ടുണ്ട്. ഞങ്ങളിവിടെ ചെല്ലുമ്പോൾ ബാബുവണ്ണന് മക്കാമിൻ്റെ പരിസരത്തും പള്ളിൻ്റെ പരിസരത്തൊക്കെ അവിടെ തേങ്ങ മാറ്റി വെക്കുന്നു, അരിച്ചാക്ക് മാറ്റി വെക്കുന്നു, അവിടെ വരുന്ന ജനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നു. അങ്ങനെ പകൽ പോലും തിരക്കിലാണ്. രാത്രി വന്നു കഴിഞ്ഞാൽ വാഹനം നിയന്ത്രിക്കുന്ന തിരക്കിലായിരിക്കും. അങ്ങനെ ഒരു ഓൾറൗണ്ടറായിട്ട് ഇങ്ങനെ ബാബു പൂജാരി നിറഞ്ഞു നിൽക്കുകയാണ്. അണ്ണാ എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? 52 വർഷമായി വന്നുകൊണ്ടുണ്ട്. പിന്നെ എല്ലാവരും നമ്മളെ കുത്തക അല്ലാത്തക്കാരെ തന്നെ എല്ലാവരും കേൾക്കുന്നുണ്ട്. പണ്ടത്തെ ഒക്കെ ഒത്തൊരുമയുണ്ട്, ജാതകത്തൊന്നുമില്ല, ഒത്തൊരുമ്പോൾ കളിച്ചോണ്ടുണ്ട് ഓരോ പിള്ളേർ. ഇപ്പം അങ്ങനെ കളിക്കുന്നുണ്ട്. ഏത് കാലത്തെ ഭേദമായിട്ടില്ല, ഇവിടെ ഹിന്ദു മുസ്ലിം ആയിട്ടില്ല, എല്ലാം തന്നെ ഒരമ്മക്കാരും ഇങ്ങനെ കളിച്ചോണ്ടത്. ബാബണ്ണനോട് ഈ നാട്ടുകാർക്ക് അല്ലെങ്കിൽ ഈ പള്ളി കമ്മിറ്റിക്ക് പള്ളി നാട്ടുകൾക്ക് വലിയ ഇഷ്ടമാണ്. എന്ത് തന്നെ അത് കാണുമ്പോൾ കണ്ണേറിയാറുണ്ടോ? ആ അല്ല, എനിക്ക് പെരുന്നാക്ക് അഞ്ച് പേര് നോമ്പ് പെരുന്നാക്ക് കുറച്ച് ഡ്രസ്സ് ചെയ്തിരുന്നു, പൈസ ആയിരുന്നു. അങ്ങനെയുണ്ട്. കോട്ടം ജമാത്തിൽ ഞാനുണ്ട്, ഇങ്ങോട്ടൊക്കെ ജമാത്തിൽ ഞാൻ കൊല്ലത്തൊക്കെ പട്ടി വരുന്നുണ്ട് പരവധി. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ പട്ടിയെ പിന്നെ പൈസ കൊടുത്തേക്കും ഞാൻ. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ബിസിയുള്ളൂ, ഉമ്മമാർക്ക് ഈ കോട്ടക്കൊണ്ട് സ്ഥലം മുഖർ കമ്പർ വീട്ടല്ല പെണ്ണുങ്ങൾക്ക് പെങ്ങന്മാർക്ക് ബിസിയുണ്ട്, ഞങ്ങൾക്ക് ബിസിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താലും ബുദ്ധിമുട്ടായിട്ടില്ല. നമ്മളിത് കൂടി പറയുമ്പോൾ നമ്മളൊരു പക്ഷേ ബാബു പൂജാരി ഇവിടെ വോളണ്ടിയറായിട്ട് കാണുന്നു, സേവനം ചെയ്യുന്നു, അതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടു. പക്ഷെ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ശരിക്കും മനസ്സ് തൊടുന്നുള്ളത്. കാരണം ബാബു അണ്ണൻ എന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാർക്ക് മോനാണ്, സഹോദരനാണ്, അവരുടെ ഒരു കൂടെപ്പിറപ്പ് തന്നെയാണ്. പറയുന്ന കേട്ടില്ലേ, അവർ ഭക്ഷണ കിറ്റ് തെച്ചു കൊടുക്കും, അവർ പെരുന്നാളിന് പൈസ കൊടുക്കും. അവരൊക്കെ ഉടുപ്പിടുമ്പോൾ ബാബു അണ്ണന് കൂടിയിട്ട് അവർ പെരുന്നാളിന് ഉടുപ്പ് വാങ്ങും. അപ്പോൾ അവിടെ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ഈ മഹലിൽ അങ്കാണ് എന്നാണ് പറഞ്ഞത്. ഒരു പക്ഷേ നമ്മൾ ലോകത്ത് മറ്റെവിടെയും ഇങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ടാവില്ല. ബാബ എന്ന് പറഞ്ഞ അവൻ്റെ അച്ഛന് കുട്ടിയാണ് തന്നെ ഇവിടുത്തെ വലിയ ആൾക്കാരായിരുന്നു. കാരണം ഒരിക്കൽ അന്നേരം ഇവിടെ ഇന്ന് വലിയ പറയപ്പെട്ട കിയാറാളുവാ എന്ന് പറയപ്പെടുന്ന ആളെ അച്ഛൻ ജഗന്നാഥാളുവും ഈ കുട്ടിയാനൊക്കെ ഇവിടെ സ്ഥിരം സന്ദർശകമായിരുന്നു. ഇവിടെ വന്ന് ഉദ്വത്തി കത്തിക്കാറും തൂവാറുണ്ടായിരുന്നു. ഇവൻ്റെ അച്ഛൻ സാധാരണ രാത്രി വന്നിട്ട് രാത്രി കിടക്കാറുണ്ടായിരുന്നു. ഇവനും അങ്ങനെ രാത്രി എന്ന് പറഞ്ഞാൽ ഇവനെ എല്ലാം ചെറുപ്പത്തിൽ തന്നെ ആ നിലവിൽ അവിടെ മുമ്പിൽ കാണുന്ന രണ്ട് തെങ്ങിൻ്റെ ഉടമസ്ഥനും കൂടെ ഈ ബാബയാണ്. അവൻ വെച്ച രണ്ട് തെങ്ങാണ് അവിടെ. ഈ പറപ്പാടായിട്ട് അവർ ഭയങ്കര ബന്ധമാണ്. എന്തായാലും വർത്തമാനകാലത്ത് ഇങ്ങനെ ഒരു കാഴ്ച അപൂർവമാണ്. പറപ്പാടിയിൽ നിന്ന് നമ്മൾ കാണുന്നത് ലോകത്തിന് തന്നെ പാഠമാകുന്ന മനോഹരമായിട്ടുള്ള ചിത്രമാണ്. ഇനിയും ഒരുപാട് കാലം പറപ്പാടിക്കാരുടെ പ്രിയപ്പെട്ടവനായിട്ട് ബാബുവേട്ടനെ നിറഞ്ഞു നിൽക്കാൻ ദൈവം
ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.